നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് എൽ ഡി സി സ്പെഷ്യൽ ടോപ്പിക്സ് അഞ്ചാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ക്ഷേത്രങ്ങളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. മുൻ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എല്ലാവരും റിവൈസ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സീരീസിലെ എക്സാമുകളും ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലെ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫസ്റ്റ്, ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രം, ഓച്ചിറ ക്ഷേത്രമാണ് കൊല്ലം ജില്ല. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ്, ചുറ്റമ്പലമില്ലാത്ത വേറെ ക്ഷേത്രങ്ങളുണ്ട്. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് ഓച്ചിറ ക്ഷേത്രം കൊല്ലം ജില്ലയിൽ. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇത്, ഓച്ചിറ ക്ഷേത്രം കൊല്ലം. കേരളത്തിൽ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധ ക്ഷേത്രം മണ്ണാറശാല, ആലപ്പുഴ ജില്ല. വെട്ടിക്കോടുമുണ്ട്, അതും ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധ ക്ഷേത്രമാണേത്, മണ്ണാറശാല, ആലപ്പുഴ. ദെൻ, വാമനൻ്റെ പ്രതിഷ്ഠയുള്ള പ്രസിദ്ധമായ ക്ഷേത്രം ഏത്? തൃക്കാക്കര ക്ഷേത്രം, എറണാകുളം ജില്ല. വാമനൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണേത്, തൃക്കാക്കര ക്ഷേത്രം, എറണാകുളം. ദെൻ, ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ്, ആന്ധ്രാപ്രദേശ്. നമ്മളൊരു സീസൺ ഉദ്ദേശിച്ച് ശബരിമലയൊക്കെ പറയും, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? തിരുപ്പതി ക്ഷേത്രം, ആന്ധ്രാപ്രദേശ്. ദെൻ, തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീ വെങ്കടേശ്വരനാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ്? ശ്രീ വെങ്കടേശ്വരനാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പഠിക്കുക, തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ്? ശ്രീ വെങ്കടേശ്വരൻ. ദെൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങൾ നമുക്കറിയാം, ഗുരുവായൂരുണ്ട്, അമ്പലപ്പുഴയുണ്ട്, ആറന്മുള, തിരുവാർപ്പ്, തൃച്ചാമ്പലം. ശ്രദ്ധിച്ചോണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഗുരുവായൂർ, അമ്പലപ്പുഴ, ആറന്മുള, തിരുവാർപ്പ്, തൃച്ചാമ്പലം. ദെൻ, ആറന്മുളയിലെ വള്ളംകളി എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നു. ആറന്മുളയിലെ വള്ളംകളി എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്രട്ടാതി വള്ളംകളി എന്നാണ് ആറന്മുളയിലെ വള്ളംകളി അറിയപ്പെടുന്നത്. ദെൻ, വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ഏകാദശിയാണ്. അപ്പം ഏകാദശി വ്രതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിന് പറയുന്ന പേരെന്താണ്? ഏകാദശി. വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിന് പറയുന്ന പേരെന്താണ്? ഏകാദശി. ദെൻ, നാടകശാല സദ്യ നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ക്ഷേത്രമാണ്. പഠിക്കുക, നാടകശാല സദ്യ നടക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ക്ഷേത്രം. നാടകശാല സദ്യ നടക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? അമ്പലപ്പുഴ ക്ഷേത്രമാണ്. അമ്പലപ്പുഴയെക്കുറിച്ച് നമുക്കറിയാം, പാൽപ്പായസത്തിന് പ്രസിദ്ധമാണ് അമ്പലപ്പുഴ. ഇനി, ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ചടങ്ങ് പള്ളിപ്പാന എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പള്ളിപ്പാന. ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പള്ളിപ്പാന. ദെൻ, ദേവീപ്രീതിക്കായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം, പി എസ് സി പരീക്ഷയിലൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കൊറ്റംകുളങ്ങര ക്ഷേത്രം, ചവറ, കൊല്ലം. ദേവീപ്രീതിക്കായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം ഏതാണ്? കൊറ്റംകുളങ്ങര ക്ഷേത്രം, കൊല്ലം. ദേവീപ്രീതിക്കായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം കൊറ്റംകുളങ്ങര ക്ഷേത്രം, കൊല്ലം. ദെൻ, ഭരതനെ പൂജിക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം, തൃശ്ശൂർ. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളൊന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ ഭരതനെ പൂജിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണേത്? കൂടൽമാണിക്യം ക്ഷേത്രം, തൃശ്ശൂർ. ഭരതനെ പൂജിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണേത്? കൂടൽമാണിക്യ ക്ഷേത്രം, തൃശ്ശൂർ. ദെൻ, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾ താമര, തുളസി, തെറ്റി. താ താ താർത്തിക്കളെപ്പോലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾ ഏതെല്ലാമാണ്? താമര, തുളസി, തെറ്റി. താമര, തുളസി, തെറ്റി. ദെൻ, ഒരു പ്രതിഷ്ഠ മാത്രമുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു പ്രതിഷ്ഠ മാത്രമുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണേത്? കൂടൽമാണിക്യ ക്ഷേത്രം. ദെൻ, ഏതു ക്ഷേത്രത്തിലെ മാലകെട്ടുകാരനായിരുന്നു ഉണ്ണായി വാര്യർ? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ഏതു ക്ഷേത്രത്തിലെ മാലകെട്ടുകാരനായിരുന്നു ഉണ്ണായി വാര്യർ? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. പഠിക്കുക, കൂടൽമാണിക്യ ഭരത ക്ഷേത്രമാണ്. ദെൻ, രേവതി പട്ടത്താനം പണ്ഡിത സദസ് നടന്നിരുന്ന ക്ഷേത്രം തളി ക്ഷേത്രം, കോഴിക്കോട്. പി എസ് സി പരീക്ഷയിലെ സാധാരണ ഒരു കോമൺ ജി കെ ക്വസ്റ്റ്യൻ ആണ്, രേവതി പട്ടത്താനം എന്ന പേരിൽ പണ്ഡിത സദസ് നടന്നിരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്?
തളി ക്ഷേത്രം കോഴിക്കോട്. രേവതി പട്ടത്താനം പണ്ട് സദസ് നടന്നിരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തളി ക്ഷേത്രം കോഴിക്കോട്. ദെൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ദേവി കന്യാകുമാരി ക്ഷേത്രമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ദേവി കന്യാകുമാരി ക്ഷേത്രമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. പഠിക്കുക, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ദേവി കന്യാകുമാരി ക്ഷേത്രം. ദെൻ മൂകാംബിക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം, കൊല്ലൂർ മൂകാംബിക എന്നാണ് നമ്മൾ പറയുക. കർണാടക, കൊല്ലൂർ കർണാടക. മൂകാംബിക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലൂർ കർണാടക. പഠിക്കുക, മൂകാംബിക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലൂർ കർണാടക. നെക്സ്റ്റ്, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയം. പഠിക്കുക, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയമാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം. പഠിക്കുക, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയം. ദെൻ തിരുവനന്തപുരത്ത് കിള്ളിയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രം പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. പഠിക്കുക, തിരുവനന്തപുരത്ത് കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്, ആറ്റുകാൽ ദേവി ക്ഷേത്രം. തിരുവനന്തപുരത്ത് കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്, ആറ്റുകാൽ ദേവി ക്ഷേത്രം. പഠിക്കുക, തിരുവനന്തപുരത്ത് കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിത്, ആറ്റുകാൽ ദേവി ക്ഷേത്രം. ദെൻ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ആറ്റുകാൽ ദേവി ക്ഷേത്രത്തെയാണ് നമ്മൾ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്നത്. ദെൻ ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തുള്ള ക്ഷേത്രം ഏത്? കൊട്ടിയൂർ ക്ഷേത്രം, കൊട്ടിയൂർ പെരുമാൾ. നമുക്കറിയാം കണ്ണൂർ കൊട്ടിയൂരാണ്, ദക്ഷയാഗം നടക്കുന്ന സ്ഥലമുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണ്. ദെൻ ശതകോടി അർച്ചനയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമാണ് മലയാലപ്പുഴ ദേവി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് ശതകോടി അർച്ചനയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമാണ് ഇത്, മലയാലപ്പുഴ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് ശതകോടി അർച്ചനയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം. ദെൻ സ്വർണ്ണധ്വജവും വെള്ളി ധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് തിരുവനന്തപുരം. പോയിട്ടുള്ളവർക്ക് അറിയാം, സ്വർണ്ണധ്വജവും വെള്ളി ധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. സ്വർണ്ണധ്വജവും വെള്ളി ധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രമാണിത്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. ദെൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ദിവസം എന്ന് ചോദിച്ചാൽ മകരസംക്രാന്തി ദിവസമാണ്. പഠിക്കുക, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ദിവസം ഏതാണ്? മകരസംക്രാന്തി. പഠിക്കുക, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ഏത് ദിവസമാണ്? മകരസംക്രാന്തി ദിവസമാണ്. നെക്സ്റ്റ്, മുറജപം നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. നമ്മൾ പഠിക്കാറുണ്ട് മുറജപത്തിൻ്റെ തുടക്കം കുറിച്ചത് അനിഴന്നിരുന്നാൽ മാർത്താണ്ഡോർമ്മയാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുറജപം നടക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, തിരുവനന്തപുരം. നെക്സ്റ്റ്, കൊല്ലവർഷം മകരം അഞ്ചാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചു. ഇതിന് പറയുന്ന പേരാണ് തൃപ്പടിദാനം. നമ്മൾ പഠിക്കാറുണ്ട് 1750 ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയാണ് താൻ ഉണ്ടാക്കിയെടുത്ത തിരുവിതാംകൂരുടെ സ്വത്ത് മുഴുവൻ അദ്ദേഹം ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അന്ന് മുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടു. അപ്പോൾ ശ്രീ തൃപ്പടിദാനം നടത്തിയ രാജാവ് ആരാണ്? അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ്, 1750. ദെൻ ശ്രീ പത്മനാഭദാസനായി സ്വയം പ്രഖ്യാപിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭദാസനായി സ്വയം പ്രഖ്യാപിച്ച രാജാവ് ആരാണ്? അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ. ദെൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹം എങ്ങനെയുള്ളതാണ്? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. നമുക്കത് കണ്ടാം, മഹാവിഷ്ണുവിൻ്റെ ശയനമാണ്, അനന്ത ശയനമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണു. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കൃത്യമായി ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യണം. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കേരളത്തിൽ ചുറ്റമ്പലമില്ലാത്ത പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഓച്ചിറ ക്ഷേത്രം, കൊല്ലം ജില്ല. കേരളത്തിൽ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധ ക്ഷേത്രം ഏതാണ്? മണ്ണാറശാല, ആലപ്പുഴ. വാമനന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇത്, തൃക്കാകര ക്ഷേത്രം, എറണാകുളം. ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? തിരുപ്പതി ക്ഷേത്രം, ആന്ധ്രാപ്രദേശ്. തിരുപ്പതിയിലെ പ്രതിഷ്ഠ എന്തായിരുന്നു? ശ്രീ വെങ്കടേശ്വരൻ. കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഗുരുവായൂർ, അമ്പലപ്പുഴ, ആലപ്പുഴ, തിരുവാർപ്പ്, തൃച്ചാമ്പരം. ആറന്മുളയിലെ വള്ളംകളി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നു. വാവു കഴിഞ്ഞ് വരുന്ന 11-ാം ദിവസത്തിന് പറയുന്ന പേരെന്തായിരുന്നു? ഏകാദശി. നാടകശാല സദ്യ നടക്കുന്ന ക്ഷേത്രം ഏതാണ്? അമ്പലപ്പുഴ ക്ഷേത്രമാണ്. ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 കൂടുമ്പോൾ നടത്തപ്പെടുന്ന ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പള്ളിപ്പാന. ദേവീപ്രീതിക്കായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം ഏതാണ്? കൊറ്റംകുളങ്ങര ക്ഷേത്രം, കൊല്ലം. ഭരതനെ പൂജിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രം, തൃശ്ശൂർ.
കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾ ഏതെല്ലാമാണ്? താമര, തുളസി, തെറ്റി. ഒരു പ്രതിഷ്ഠ മാത്രമുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണേത്? കൂടൽമാണിക്ക് ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലെ മാലകെട്ടുകാരനായിരുന്നു ഉണ്ണായി വാര്യർ? അതും കൂടൽമാണിക്ക് ക്ഷേത്രമാണ്. രേവതി പട്ടത്താനം പണ്ഡിത സദസ് നടന്നിരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തളി ക്ഷേത്രം, കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ദേവി കന്യാകുമാരി ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലൂർ, കർണാടക. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കോട്ടയം ജില്ല. തിരുവനന്തപുരത്ത് കിള്ളിയാറിന് തീരം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ദേവീ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ദേവീ ക്ഷേത്രം. ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രം. ശതകോടി അർച്ചന നടത്തുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? മലയാളപ്പുഴ ക്ഷേത്രം. സ്വർണ്ണധ്വജവും വെള്ളിധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതേപോലെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ഏത് ദിവസമാണ്? മകരസംക്രാന്തി ദിവസമാണ്. മുറജപം നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. മുറജപം, ഭദ്രദീപം ഇവയ്ക്കൊക്കെ തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മയാണ്. തൃപ്പടിദാനം 1750 പത്മനാഭദാസൻ എന്ന സ്വയം വിശേഷണം സ്വീകരിച്ച ആരാണ്? മാർത്താണ്ഡോർമ്മ രാജാവാണ്. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് റിവൈസ് ചെയ്ത് പഠിക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.